തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ നെടുവങ്ങാട് സ്വദേശി ബിനോയിയുടെ മൊബൈലിൽ നിന്ന് നിർണായകമായ തെളിവുകൾ ലഭിച്ചതായി സൂചന വരുന്നു. പുതിയ തെളിവുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തും. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, യഥാർത്ഥത്തിൽ ഇയാളുടെ റോൾ എന്താണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് ബിനോയിയുടെ? എസ് കെ എൻ, എന്തായാലും ഈ കുടുംബം ആദ്യം മുതൽ തന്നെ ആരോപിച്ചു കൊണ്ടിരുന്നത് നെടുമങ്ങാട് സ്വദേശിയായ യുവാവാണ് ഈ മരണത്തിന് കാരണമെന്നായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ 11 മണി മുതൽ പൂജപ്പുര പോലീസ് ഈ നെടുമങ്ങാട് സ്വദേശിയായ 21-കാരനായ ബിനോയിയെ ചോദ്യം ചെയ്തത്. ഈ ബിനോയിയും ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയും തമ്മിൽ നേരത്തെ അടുപ്പത്തിലായിരുന്നു. ഇതിനുശേഷം ഈ ബന്ധം വേർപെടുത്തിയതിനു ശേഷം ഈ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് സുഹൃത്തുക്കളും കുടുംബവും ആദ്യം ആരോപിച്ചത്. പിന്നീട് കുടുംബം ഇത് തള്ളുകയും ചെയ്തു. സൈബർ ആക്രമണമല്ല, ഈ ബിനോയിയാണ് മരണ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. ഇതിനെ തുടർന്നാണ് ഇയാളെ ചോദ്യം ചെയ്തത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഇതിനകത്തു നിന്ന് നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ചില ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പോലീസ് ഇനി പരിശോധിക്കേണ്ടത്. അതിനെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളെല്ലാം ഇന്ന് നടക്കും. പെൺകുട്ടിയുടെ അച്ഛൻ്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ യുവാവിൻ്റെ പശ്ചാത്തലമടക്കം പോലീസ് വീണ്ടും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഇയാൾക്ക് ഇൻസ്റ്റഗ്രാമിൽ വലിയ അളവിൽ ഫോളോവേഴ്സ് ഉണ്ട്. ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളെയും അതേപോലെ തന്നെ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. അത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പൂജപ്പുര പോലീസ് ആലോചിക്കുന്നത്. കുടുംബം ഈ സൈബർ ആക്രമണം തള്ളിക്കളയുന്നുണ്ടെങ്കിലും പോലീസ് ആ ഒരു വശം കൂടി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലും സൈബർ ആക്രമണം പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചോ എന്നതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിനായി സൈബർ വിഭാഗം പ്രത്യേകം അന്വേഷണവും നടത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.